മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അന്തിമ സമരത്തിനൊരുങ്ങി UDF. ഒക്ടോബർ 8 UDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സായാഹ്ന പ്രതിഷേധ ജാഥ നടത്തുമെന്നും ലക്ഷ്യമെത്തുന്നതുവരെ സമരം തുടരുമെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. PV അൻവർ MLAയെ തള്ളുകയും കൊള്ളുകയും വേണ്ട എന്നാണ് UDFന്റെ തീരുമാനം. ഭരണപക്ഷ PV അൻവർ പ്രതിപക്ഷത്തിന് നേരെയും ആരോപണമുയർത്തിയ വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ DNA പ്രസ്താവന, VD സതീശനെതിരായ 150 കോടി രൂപയുടെ ആരോപണം എന്നിവയുയർത്തി നിരന്തരം പ്രതിപക്ഷത്തെ അവഹേളിച്ച വ്യക്തിയാണ് PV അൻവർ MLA. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അൻവറിനെ തള്ളുകയോ കൊള്ളുകയോ വേണ്ടെന്നാണ് UDF നിലപാട്. അൻവറുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും പാടില്ല. രാഹുൽ ഗാന്ധിക്കെതിരായ അൻവറിന്റെ നിലപാടിൽ അയവ് വന്നെങ്കിലും അത് കാര്യമാക്കേണ്ട. അൻവറിന്റെ പേര് പറയാത്തതിന് അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് UDF തീരുമാനം. ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും സമരപരമ്പരകൾ തീർക്കാനാണ് ഇന്നലെ ചേർന്ന UDFന്റെ ഓൺലൈൻ യോഗത്തിലെ തീരുമാനം. സമ്മേളന കാലയളവിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനും UDF ആലോചിക്കുന്നുണ്ട്. അമൃതാനൂസ്, തിരുവനന്തപുരം.